സാൻഡ് മ്യൂസിയം. ഇവിടെ സീഷെല്ലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സാൻഡ് മ്യൂസിയം വരുന്നത്. ഒരു 100 മീറ്റർ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്ന് സെൽഫി എടുക്കാൻ ഉദ്ദേശിച്ചത് അവിടെ വരാറായിട്ടില്ല. ഞാൻ പിന്നെ വന്നോളൂ. കൃഷ്ണരാജവാടകം.
ദിവസമായിട്ട് എടുത്താലും മതി. ഭൂമറാങ് ഉണ്ടല്ലോ, ഭൂമറാങ് കണ്ടെടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരള ആൻഡ് വെച്ചിരിക്കുന്ന ഓരോ ന്യൂസ് ന്യൂസ്റ്റേഴ്സും ഒറിജിനലാണ്. അതിന് നമ്പർ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് മെസ്സേജ് എടുക്കാൻ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ്റെ ഇതിന്റെയൊക്കെ ശബ്ദങ്ങൾ എങ്ങനെയാവൂല്ലേ, ഇതിന്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ എങ്ങനെയാവോ? ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, സ്റ്റിക്ക് കൊണ്ട് തട്ടി വരുത്തുന്ന ശബ്ദങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ. പേരുകളൊന്നും എഴുതി വെച്ചിട്ടില്ല ഒന്നും. ഇതൊക്കെ ഏത് കാലത്താണ് കണ്ടുപിടിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ഡോറയുടെ ഫോട്ടോ എടുത്താ ആ
നമ്മുടെ ബോട്ട് വരുന്നു. ആ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ടുട്ടു ബോട്ടിൽ കയറാൻ പോവാണോ? ടുട്ടു അങ്ങനെ നോക്കി ബോട്ടിൽ കയറാൻ പോവാണോ? ഞാനാണ് ഫോട്ടോ ഓടിക്കുന്നത്. Thank you.
ചോക്ലേറ്റിന്റെ കൂടെ മുന്തിരി ഇട്ടിട്ടുണ്ട്. സ്ട്രോബെറി ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്ലാക്ക് കറന്റിനേക്കാളും നല്ല വ്യത്യാസമുണ്ട്. ഇത് ഏതാ? അയ്യോ, ബ്രാൻഡൊന്നും ഓർമ്മയില്ല. സാധാരണ വൈകുന്നേരങ്ങളിൽ ഇവിടെ വാട്ടർ ഷോ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇന്ന് ചോദിച്ചപ്പോൾ അതില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് കാരണം ഇവിടെ എന്തൊക്കെയോ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ ഈ ഭാഗങ്ങളിലായിട്ട് കുറേ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അത്. പക്ഷേ നമുക്കിന്ന് കാണാനായിട്ടൊരു വഴിയില്ല. ഞാനിപ്പോൾ എന്ത് ഏറ്റവും മേലെയാണ് ഗാർഡൻ്റെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഡാംസ് നോ ആരും കട കാണാനില്ല. അങ്ങനത്തെ റോഡുകളിൽ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു രണ്ട് വഴി വണ്ടി അങ്ങോട്ട് പോയിണ്ടായിരുന്നല്ലോ. അങ്ങോട്ട് പോയില്ലോ? അവരതിലെ പോയിട്ട് കേരളത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? 10 മണി വരെ ഇവിടെ കിടക്കണം. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈവേയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹൈവേസും ബ്ലോക്ക് ചെയ്യണം. ബ്ലോക്ക് മാത്രമല്ല, അവരവിടെ എല്ലാ വഴികളും ഇങ്ങനെ വടി വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഏത് വിധേനയും പോകാൻ പറ്റില്ല. ഞങ്ങൾ കുറേ വഴി കൂടിയൊക്കെ കയറി കയറി ആരുടെയൊക്കെ പറമ്പ് കൂടെയൊക്കെ കയറിയിട്ടാണ് ഈ വഴിയിൽ എത്തി നിൽക്കണം. മുന്നിൽ 2 വണ്ടിയുണ്ട്. ഒരു വണ്ടിയിൽ പശുക്കളെ വെച്ചിട്ട് ഒരു വണ്ടി മുന്നേ നിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നിലൊരു കാറ്, അതിൻ്റെയും ബാക്കിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇവിടെ ഇവിടെ പോലീസുകാർ കാവലുണ്ട്. പോരാത്തതിന് ഇതൊരു കുഞ്ഞു വഴിയാണ്, ടാറ് പോലും ഇട്ടിട്ടില്ല, ചെറിയൊരു വഴിയാണ്. എന്നിട്ട് അത് ഇതുപോലെ വടിയൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഒരു വിധേനയും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ അവർ പ്രധാനമന്ത്രി പാസ് ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ. മാക്സിമം 1 മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 9 മണി. ഞങ്ങളവിടെ വൃന്ദാവൻ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയത് ഒരു 8 മണിയോട് കൂടിയിട്ട്, 7:30 അല്ലേ, 7:30 ഉള്ളിലാണ് ഇറങ്ങിയത്. ഭക്ഷണം കഴിച്ച് നേരത്തെ എത്താമെന്ന് വിചാരിച്ചായിരുന്നു, റൂമിലേക്ക് പറ്റിയില്ല. അതിനെന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പം ഇന്നത്തെ ഉറക്കവും വൈകല്ലേ ടുട്ടു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഗുഡ് നൈറ്റ്. Thank you.